ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതേ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് മലബാർ സ്റ്റൈലിൽ കല്ലുമ്മക്കായി നിറച്ച് പൊരിച്ചതാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ? വളരെ ഈസി ആയിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമുക്ക് കല്ലുമ്മക്കായ്ക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 10-12 കല്ലുമ്മക്കായി നല്ല വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ എടുത്തത് 1 കപ്പോളം പൊന്നിയരിയാണ്. ഞാൻ പൊന്നിയരി നല്ല തിളച്ച വെള്ളത്തിൽ 1 കപ്പ് പൊന്നിയരി ഇട്ടതിന് ശേഷം ഒരു 5-6 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണിത്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മുറിക്കാം, കാരണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടി പോവാണ്. പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം പെരിഞ്ചീരകം, പിന്നെ 1 ടീസ്പൂണോളം നല്ല ജീരകം. പെരിഞ്ചീരകവും നല്ല ജീരകവും ഒരേപോലെ എടുക്കണം. പിന്നെ ആവശ്യത്തിന് തേങ്ങ. തേങ്ങ എത്രത്തോളം എടുക്കുന്നോ അത്രത്തോളം നമ്മുടെ കല്ലുമ്മക്കായ്ക്ക് ടേസ്റ്റ് കൂടും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് എടുക്കാം. അടുത്തായിട്ട് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോണത് അരിയും തേങ്ങയും സവാളയും പെരിഞ്ചീരകവും നല്ല ജീരകവും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടിയിട്ട് 1/2 കപ്പ് മാക്സിമം 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നമുക്കിപ്പം ഇവിടെ മിക്സിയിൽ വേണമെങ്കിൽ അരക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ നല്ലോണം അരച്ചെടുക്കാം. പക്ഷേ അധികം നൈസായിട്ട് അരക്കരുത്, ഒരു കുറച്ച് തരിതരിയോളം വേണം. പിന്നെ അത് കുറച്ചൊന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അരിപ്പൊടി ഇട്ട് അരിപ്പൊടി പത്തിരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് ടൈറ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ അരച്ച് എടുക്കാൻ പോവാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഈ കല്ലുമ്മക്കായി തുറന്നെടുക്കണം. അപ്പോൾ തുറക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അധികം മൂർച്ചയില്ലാത്തൊരു കത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ നടുഭാഗവും വെച്ചിട്ട് ഒന്ന് തുറന്നെടുക്കാൻ വേണ്ടി പോവാണ്. ഇതുപോലെ തുറന്നെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ നടുഭാഗത്ത് മെല്ലെ കൈ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു അഴുക്ക് പോലെ ഉണ്ടാവും, അത് മാറ്റിയിട്ട് നമുക്കതിൽ അതൊന്ന് വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് പിന്നെയും കല്ലുമ്മക്കായി അതിൻ്റെ ഉൾഭാഗം നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കണം. ഞാൻ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് എടുക്കാൻ വേണ്ടി പോകണം. ഇനി അങ്ങനെ ഞാനിപ്പോൾ എല്ലാ കല്ലുമ്മക്കായും നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അരി അരച്ചിട്ട് ദേ ഈ ഒരു പരിവാണ് നമ്മുടെ കറക്റ്റ് പരിവത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഞാനിപ്പോൾ ഇതൊന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചരിപ്പൊടി വറുത്തരച്ച പച്ചരിപ്പൊടി ഉണ്ടായിരുന്നു, അപ്പോൾ അത് കുറച്ചിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ പത്തിരിപ്പൊടി ഏതെങ്കിലും പത്തിരിപ്പൊടി ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പം ഈ നമ്മുടെ ഈ ഫില്ലിംഗ് ആയിട്ട് നമ്മൾ ഈ അരിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഫില്ലിംഗ് നമുക്ക് കല്ലുമ്മക്കായിൽ പതുക്കെ നിറച്ച് കൊടുക്കണം. ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ അരി അരച്ചിട്ടുള്ളത്. നമുക്ക് ഫില്ല് ചെയ്യാൻ തുടങ്ങാം. അത് ഇതുപോലെ കല്ലുമ്മക്കായി എടുക്കുക. എന്നിട്ട് അതിനുശേഷം കുറച്ച് അത്യാവശ്യത്തിന് ഇതിൽ ഫില്ലിംഗ് ആയിട്ട് വരേണ്ട രീതിക്കുള്ള അരി കയ്യിലോട്ട് എടുത്തിട്ട് പതുക്കെ ഒന്ന് ഇതിലേക്ക് നിറച്ച് കൊടുക്കുക. അപ്പോൾ കല്ലുമ്മക്കായിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് വേണം നിങ്ങൾ അരി ഇതിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അധികം ഓവറായിട്ട് നമ്മൾ ഫില്ല് ചെയ്യാൻ പാടില്ല. ഓവറായാലും അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല, കല്ലുമ്മക്കായിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ബാക്കി എക്സസ് ആയിട്ടുള്ള ഭാഗം നമുക്ക് മാറ്റിക്കളയണം. അപ്പോൾ കറക്റ്റ് ഇപ്പം കല്ലുമ്മക്കായിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഞാനിവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ബാക്കിയുള്ളതെല്ലാം ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ എല്ലാ കല്ലുമ്മക്കായും കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ആവിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 10 മിനിറ്റോളം നല്ല ഹൈ ഫ്ലെയിമിൽ കല്ലുമ്മക്കായി വേവിക്കാൻ വെക്കണം. അതിനുശേഷം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 1.5-3 മണിക്കൂറോളം വെക്കണം. അതാണ് കറക്റ്റ് പാകത്തിന് നമ്മുടെ കല്ലുമ്മക്കായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള സമയം. അപ്പം ഞാനിപ്പം
ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ കല്ലുമ്മക്കായ ഞാൻ ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിതിൻ്റെ തോലൊന്ന് കളയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം ഞാനിവിടെ ഒന്ന് പതുക്കെ ഒന്ന് കളയാൻ വേണ്ടി പോവാണ്. ഇത് കളഞ്ഞ് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം ഒരു ഈ ഒരു തോട് വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഇതുപോലെ കിട്ടും. ഞാൻ ഇതെല്ലാം ഒന്ന് തൊഴി കളഞ്ഞിട്ട് ഞാൻ എടുക്കാൻ വേണ്ടി പോവാണ്. ഞാനിപ്പോൾ ഇവിടെ എല്ലാ തോടും നല്ല കറക്റ്റായിട്ട് കളഞ്ഞിട്ടുണ്ട്. കറക്റ്റ് നല്ല വൃത്തിക്ക് നമ്മുടെ ഇറച്ചിയൊന്നും അധികം പോവാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലൊരു ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കല്ലുമ്മക്കായ് പൊരിക്കാനുള്ള കൂട്ട് റെഡിയാക്കണം. അതിനൊക്കെ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി എടുക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടും നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിൽ തന്നെ ഒരു അര ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണോളം ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുറച്ചൊരു മസാല ഗരം മസാല പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഒരു സ്പൂണോളം ഉപ്പ് ആവശ്യം വരും ഏകദേശം. അപ്പോൾ അതൊക്കെ നിങ്ങൾ അനുസരിച്ചിട്ട് ചെയ്യുക. പിന്നെ എന്താ പറയുക, അധികം ലൂസാവാതെ നമുക്ക് ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു മിക്സ് പോലെ കലക്കിയെടുക്കാം. നിങ്ങൾക്ക് കട്ടയില്ലാതെ നമുക്ക് ഇതൊന്ന് കലക്കിയെടുക്കണം. അതിന് ഏറ്റവും ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ലത് ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു സ്പൂണ് വെച്ചിട്ടോ നമുക്ക് ചെയ്യാം. പക്ഷേ കട്ടയില്ലാതെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പരുവത്തിലാണ് ഞാനിവിടെ മിക്സ് കലക്കിയെടുത്തിട്ടുള്ളത്. അപ്പം ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് രണ്ട് രീതിക്ക് നിങ്ങൾക്കിത് കല്ലുമ്മക്കായി ഡിപ്പ് ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഒന്ന് സാധാരണ നോർമലായിട്ട് നമ്മൾ ഓരോന്ന് വെച്ചിട്ട് ഇതിൽ കൈവച്ച് ഡിപ്പ് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ചൂടാൻ വേണ്ടിയിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ വേറൊരു മെത്തേഡിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതുപോലൊരു സ്റ്റീലിലൊരു പാത്രം എടുക്കുക. അതിലേക്ക് എല്ലാ കല്ലുമ്മക്കായും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മിക്സ് നമ്മൾ നേരത്തെ കലക്കി വെച്ച മിക്സില്ലേ അത് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ ചിക്കനൊക്കെ ചെയ്യുന്നില്ലേ അതുപോലെ പുരട്ടിയെടുക്കുക. അതാകുമ്പം പെട്ടെന്ന് തന്നെ പണി കഴിയും. ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. ആവശ്യത്തിനുള്ള മുളക് ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടി പോവാണ്. ആവശ്യത്തിനുള്ള മുളക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം പതുക്കെ ഓരോ സൈഡിൽ നിന്നായിട്ട് നമുക്കിതൊന്ന് തട്ടി കൊടുക്കാം. അതാകുമ്പോൾ എല്ലായിടത്തും മിക്സാകും. നമ്മുടെ കയ്യിൽ അങ്ങനെ മുളക് ആവുകയില്ല. അപ്പം ചില ആൾക്കാർക്ക് അധികം മുളകൊന്നും തൊടാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ കൈയൊക്കെ എരിവ് വരും. അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് വേണ്ടത്ര മുളക് അതിനനുസരിച്ചിട്ട് മിക്സ് ചെയ്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മിക്സ് എല്ലായിടത്തും യോജിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ നേരത്തെ ഞാനിവിടെ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടായിട്ടുണ്ട്. അധികം ഒന്നും എണ്ണൊന്നും ആവശ്യമില്ല. അതുപോലെ നമ്മളിത് ഡീപ് ഫ്രൈ ചെയ്യുന്നതല്ല. ഞാൻ ഓരോന്നോരോന്ന് നമുക്കിനി ഓരോന്നോരോന്നായിട്ട് കല്ലുമ്മക്കായി ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ടതിന് ശേഷം അതുപോലെ നമുക്ക് ഇതിൻ്റെ കല്ലുമ്മക്കായൻ്റെ മൂന്ന് വശവും എല്ലാ വശവും നമുക്ക് ഒരുപോലെ ഫ്രൈ ആക്കി കിട്ടേണ്ടതാണ്. അതിനിടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു സൈഡായിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ കല്ലുമ്മക്കായും അടുത്ത സൈഡിലോട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ എല്ലാ സൈഡും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. കല്ലുമ്മക്കായി എല്ലാ വശവും കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് നല്ല ചൂട്
കട്ടൻ ചായയുടെ കൂടെ കുടിക്കാൻ ഏറ്റവും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പം അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നതിന് താങ്ക് യു.